ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന ലോകപ്രസിദ്ധമായ അതിപുരാതനമായ ക്ഷേത്രമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. മണ്ണാറശാല നാഗരാജ ക്ഷേത്രം വളരെ ലോകപ്രസിദ്ധമായ ക്ഷേത്രമാണ്. മരങ്ങൾ ഇടതിങ്ങി വളരുന്ന കാടിൻ്റെ നടുവിലായാണിത് സ്ഥിതി ചെയ്യുന്നത്. വഴികൾക്ക് ഇരുവശവും മരങ്ങളുടെ ചുവട്ടിലുമായി 30,000 നാഗപ്രതിമകളുണ്ട്. ഇത്രയും നാഗപ്രതിമകളുള്ള കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് മണ്ണാറശാല. ഇവിടെ പ്രധാനമായും ശിവസർപ്പവും വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യ പ്രതിഷ്ഠകൾ. നാഗരാജാവിൻ്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി ചാമുണ്ടിയുമാണ് മറ്റുള്ള പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിൻ്റെ നിലവറയിൽ മഹാവിഷ്ണു നാഗവും മഹാവിഷ്ണുവിൻ്റെ ശയനവുമായ നാഗരാജാവായ അനന്തൻ കുടികൊള്ളുന്നു. അനന്തൻ്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. കുട്ടികളില്ലാത്ത ദമ്പതികൾ കുഞ്ഞിനു വേണ്ടി നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണ് ഉരുളികമ്പത്തിൽ. ദമ്പതികൾ താളമേളങ്ങളോടെ ക്ഷേത്രത്തിന് ചുറ്റും 3 പ്രദക്ഷിണം വെച്ച് ഉരുളി നാഗരാജാവിൻ്റെ നടക്കി വയ്ക്കും. മേൽശാന്തി പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥന ഇവരെ ഏറ്റുചൊല്ലി ദമ്പതികൾ ഇല്ലത്ത് ചെന്ന് അമ്മയെ ദർശിച്ച് ഭസ്മം വാങ്ങും. ഇവർ നടക്കി വെച്ച ഉരുളി പിന്നീട് അമ്മ നിലവറയിൽ അനന്തന് മുന്നിൽ കമഴ്ത്തി വയ്ക്കുന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ദമ്പതിമാർ കുഞ്ഞുമായി എത്തുമ്പോഴാണ് ഉരുളി നിവർത്തി ഉപകാര സ്മരണയായി പായസം വെച്ച് നാഗരാജാവായ വാസുകിക്കും അനന്തനും സമർപ്പിക്കുന്നത്. മണ്ണാറശാലയിൽ സ്ത്രീകളാണ് പ്രധാന പൂജ ചെയ്യുന്നത്. മണ്ണാറശാല ഇല്ലത്തെ മുതിർന്ന സ്ത്രീകൾക്കാണ് ഈ പദവി ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള അന്തർജനങ്ങൾ മണ്ണാറശാല വല്യമ്മ, മണ്ണാറശാല അമ്മ എന്നാണ് അറിയപ്പെടുന്നത്. അന്തർജനം മണ്ണാറശാല അമ്മയായി കഴിഞ്ഞാൽ ഇല്ലത്തിന് പുറത്തെ പരിസരവുമായി ബന്ധം പാടില്ല. എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യത്തിന് പുറത്തു പോകണമെങ്കിൽ തന്നെ മറക്കുട ചൂടി വേണം പോവാനായി. സന്ധ്യ മയങ്ങുമ്പോൾ തന്നെ തിരിച്ചെത്തുകയും വേണം. നാഗങ്ങളുടെ അമ്മയായിട്ടാണ് മണ്ണാറശാല അമ്മയെ കാണുന്നത്. അമ്മ സമാധിയായി കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ അടുത്ത അന്തർജനം സ്ഥാനമേൽക്കും. അന്നേ ദിവസം ക്ഷേത്രത്തിൽ കാര്യമായ പൂജകളൊന്നും തന്നെ നടത്താറില്ല.